ഹെൽത്ത് കെയർ മാനേജ്മെന്റ് രംഗത്തെ നൂതന തൊഴിൽ സാധ്യതകൾ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കാൻ ഓൺലൈൻ ബി ബി എ കോഴ്സുമായി ISSD യു ജി സി അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയുമായി ചേർന്നാണ് ബി ബി എ കോഴ്സ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരം കോഴ്സ് അവതരിപ്പിക്കുന്നത്. രാജ്യത്ത് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ രംഗത്ത് മാതൃകാപരമായ ചുവടുവയ്പ്പുകൾ നടത്തിയിട്ടുള്ള സ്ഥാപനമാണ് കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ISSD. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ മേഖലയിൽ 30-ലധികം വർഷത്തെ പാരമ്പര്യവും സേഫ്റ്റി രംഗത്ത് 2 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ പരിശീലിപ്പിച്ച് 10,000-ക്കണക്കിന് പേരെ ജോലിയിലേക്ക് കൈപിടിക്കുകയും ചെയ്ത സ്ഥാപനം എന്നാണ് ISSD ആത്മവിശ്വാസം. എം വി തോമസ് ആണ് സാരഥി. കേരളത്തിനകത്തും പുറത്തും പ്രധാനപ്പെട്ട എല്ലാ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും ISSD വിദ്യാർത്ഥികൾ ജോലി ചെയ്യുന്നുവെന്നത് ISSD ഹെൽത്ത് കെയർ മാനേജ്മെന്റ് പരിശീലന രംഗത്തെ മികവിനെ കാണിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. ഇതിന് തുടർച്ചയായാണ് ISSD UGC അംഗീകാരമുള്ള യൂണിവേഴ്സിറ്റിയുമായി കൈകോർത്ത് ഹെൽത്ത് കെയർ മാനേജ്മെന്റ് രംഗത്ത് രാജ്യത്താദ്യമായി ഓൺലൈൻ BBA കോഴ്സ് അവതരിപ്പിക്കുന്നത്. ഹെൽത്ത് കെയർ മാനേജ്മെന്റ് രംഗത്ത് വലിയ തൊഴിൽ സാധ്യത തെളിയുമ്പോൾ അതിന് വിദ്യാർത്ഥികളെ സഹായിക്കുന്ന മികച്ച സിലബസും സമഗ്ര പരിശീലനവുമാണ് ഓൺലൈൻ BBAയിലൂടെ ISSD ഒരുക്കുന്നത്. No one so far has been able to focus onto the kind of job openings inside a hospital in its non-medical component. We did it. As a result, you can see today in the marketplace, hundreds of other training institutes are pursuing us. We are happy about it because we already have such a history. We came out with fire safety. ഓൺലൈൻ BBA കോഴ്സിന്റെ സമാരംഭം മേയർ എം അനിൽകുമാർ നിർവഹിച്ചു. ജോസ് കെ മാണി MB ബ്രോഷർ പ്രകാശിപ്പിച്ചു. ISSD സ്ഥാപകൻ MV തോമസും ജെയിൻ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട USDC ഗ്ലോബലിന്റെ സഹസ്ഥാപകൻ ഡോക്ടർ ടോം ജോസഫും ISSD കോഴ്സും പരിചയപ്പെടുത്തി. ഹൈബിഇഡൻ MB, മുൻ കേന്ദ്രമന്ത്രി KV തോമസ്, KN ഉണ്ണികൃഷ്ണൻ MLA, സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലർ KS രാധാകൃഷ്ണൻ, ISSD ബ്രാൻഡ് അംബാസഡർ നടി ആശാ ശരത്, USDC ഗ്ലോബൽ സീനിയർ വൈസ് പ്രസിഡന്റ് വിവേക് ചന്ദ്രമോഹൻ, ചാനൽ ബിസിനസ് ഹെഡ് ഷാജിൻ സാമുവൽ, ISSD സഹസ്ഥാപക ഷൈനി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ISSD ബ്രാൻഡ് അംബാസഡർ കൂടിയായ സംവിധായകൻ രഞ്ജി പണിക്കർ MV തോമസിനെ ആദരിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.